ഇവിടെ ഹലോ. ആ അതെ 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 ഓക്കെ. ഓ ഹായ് ഫ്രണ്ട്സ്, എനിക്ക് വന്ന് എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, അതുകൊണ്ട് കുത്തിയിട്ട് കയറ്റാം അണ്ണാക്കിൽ. ഓ കുന്ന് 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 കുന്ന്. സോ ഈസ് വെൽക്കം ബാക്ക് ടു ആൻസിസ്റ്റേഴ്സ് പാർട്ട് 5. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മുതലെ പിടുത്തം, മുതലിനെ പിടിച്ച് ഫ്രൈ ആക്കുക. മുതൽ 65 അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ്. ഓക്കെ, അപ്പോൾ ലേക്ക് അടിക്കാത്തതുണ്ട്, ലേക്ക് അടിക്കുക. 3K ആണ് നമ്മുടെ ലേക്ക് ടാർഗറ്റ്. ഓക്കെ, എവിടെ എവിടെ ഇങ്ങോട്ട് പാടാ, പരിപ്പടി ഞാൻ മതി തരാം. പിന്നെ ഗൈസ്, ഞാൻ കഴിഞ്ഞ കളിയോട് കൂടി ഒരു പ്രോ പ്ലെയർ ആയ സ്ഥിതിക്ക് മുതലക്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ബാത്റൂമിൽ കാണുന്ന ഒരു പല്ലിൻ്റെ വില കൊടുക്കുന്നുള്ളൂ. ഹാ അല്ല, പിന്നെ എവിടെ അവൻ കാണുന്നില്ലല്ലോ. സാധാരണ ഇങ്ങനെ തൊള്ളയും പൊളിച്ച് അവിടെയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ അതാ 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 കണ്ടില്ലേ. ആ അതല്ല അതല്ല അല്ല അല്ല, സോറി, ആള് മാറിയതാണ്. ഓ ഈ ചളിവെള്ളത്തിൽ കൂടെ അങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടല്ലേ, മറ്റേ അനാക്കൊണ്ട സിനിമയിലെ ആ ഫീല്. ഓ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മളൊരു സേഫ്റ്റിക്ക് കയ്യിൽ രണ്ട് വടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് പൊട്ടിയാൽ ഒന്ന് ഉപയോഗിക്കാലോ. ഇനിയിപ്പോൾ രണ്ടും പൊട്ടിയ എന്താ കട്ടുക? ഏ രണ്ടും പൊട്ടിയ തൊള്ളയും പൊളിച്ച് മാനത്തൂക്കി കൈ കൊട്ടുക, അല്ലാതെ ഇപ്പം എന്താ കട്ടുക? ഗൈസ്, ഇവിടുന്ന് ഇവിടുന്നോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ സാധനത്തിന് കാണുന്നില്ല. എടാ എവിടാടാ, ഒളിഞ്ഞിക്കാണ്ട് വാടാ. ആളിത്തിരി നാണക്കാരനാണെന്ന് തോന്നുന്നു. ഈ വെള്ളത്തിൽ അനാക്കൊണ്ട ഉണ്ടാവുമെന്ന പോലെ. അതുണ്ടേ അടിപൊളിയായി. എന്തിനാപ്പോ ഇനി പൈൻ്റ് കൂടെ കുറവുള്ളൂ. എടാ ഈ വെള്ളത്തിൽ മുതൽ അറ്റാക്ക് ചെയ്യൂലേ. അയ്യേ, ഞാൻ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പ്രോ പ്ലെയർ ആണെന്നുള്ള കാര്യം മുതൽ അറിഞ്ഞെന്ന് തോന്നുന്നു. ഓ അതാ 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 കണ്ടില്ലേ, എന്നിട്ട് വാടാ ബ്ലഡി ഫൂൾ. ആ അതെ വരുന്നുണ്ട് വരുന്നുണ്ട്. ബാ 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 ബാ, അതാ 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 അതാ. എന്തേ എന്തേ, ഓക്കെ. ഓ പിടിച്ച് പിടിച്ച്, എന്താ ഒരു കമ്പൈൻ്റ് തൊള്ളേ കുത്തി, വേറൊരു കമ്പൈൻ്റ് കണ്ണു കുത്തി. ലെസ് ഗോ, ഒറ്റ ഒറ്റ സ്ട്രൈക്കിൽ നമ്മൾ അതിന് കൊന്നു. അത്രയുള്ളോ ഞാൻ പറഞ്ഞില്ലേ, അത്രയുള്ളോ. കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമാണ്, കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തിനാ രണ്ട് കമ്പി എടുത്ത് വെച്ചതെന്ന്? ഒന്ന് അതിൻ്റെ അണ്ണാക്കിൽ കുത്തിക്കയറ്റാനും ഒന്ന് അതിൻ്റെ കണ്ണു കൂടെ കുത്തിയിറക്കാനും. എൻ്റെ ബുദ്ധി അപാരം തന്നെ. ഇനിയിപ്പോൾ ഏതായിരുന്നാലും ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മുതലിനെ കൊല്ലുന്നത്, അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മണത്തോക്കണം. ഓക്കെ, മണത്തോക്കുന്നുണ്ട്. മണത്തോക്കിയിട്ട് നമ്മളതൊരു മുതലാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ക്രോക്കഡൈൽ കാർക്കസ്. ഈ കാർക്കസ് എന്താ സംഭവം, മറ്റേലും കണ്ടല്ലോ. എന്തിലാവട്ടെ, ഇനിയിപ്പോൾ ഇതിൻ്റെയെന്ന് ഒരു ഇറച്ചെടുക്കാൻ കഴിയുമോ? അപ്പോൾ ഇറച്ചെടുക്കാൻ നമ്മൾ കല്ലുകൊണ്ട് കുത്തിച്ചതക്കണം. ഓക്കെ, അപ്പോൾ ഒരു കല്ലെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്നറിയോ, സേബർ ടൂത്ത്. ആ നായിനും കൂടെ കൊന്നതിന് ഒരു സമാധാനം കിട്ടും. ഓക്കെ ഗൈസ്, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇതാ നമ്മൾ കഴിഞ്ഞ കളി കൊന്ന പന്നി. ഓക്കെ, ഇതിനെ കശാപ്പാക്കാൻ ഉപയോഗിച്ച കല്ല് ഇവിടെ തന്നെ ഉണ്ട്. അതിനു മുമ്പ് തണുപ്പ് മാറാനുള്ള ഇല ഒന്ന് കഴിക്കട്ടെ. ഓക്കെ, ഓൾ സെറ്റ്. ബാക്കിൽ ഒരു പന്നി പോകുന്നുണ്ട്, പക്ഷെ അതിനെ ഞാൻ കൊല്ലുന്നില്ല. അതിനെ കൊന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഒന്നിനെ കൊന്നില്ലേ. എന്തിനാപ്പോ, പിന്നെ കഴിഞ്ഞ കളി വീണ ഉലുക്കതാ കിടക്കുന്നത്. ഞാൻ വലിയ എന്തോ സംഭവമായിരിക്കും എന്നാ വിചാരിച്ചു, ഇത് മണൽത്തരിൻ്റെ അത്ര ഉള്ളത് ഉണ്ടല്ലേ. എന്താ ഇതൊക്കെയാണ് ഉലുക്ക, ഉലുക്കളിക്ക് ഒരു അപമാനമാണിത്. നമുക്ക് ഇതിലേക്ക് വരാം, പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് ആ മുതലിന്റെ ഇറച്ചി വന്ന് പോയി കശാപ്പാക്ക. ഓ അതെ മറ്റേ, ഓ നിക്ക് നിക്ക്, കയ്യിൽ വടിയില്ലേ. ഓ ഓക്കെ, ഓ വടി നമ്മൾ നിലത്തിട്ടു. ഓനോ എടാ പോടാ, ഓ എടാ പോടാ കുരങ്ങ. ഓ കുരങ്ങ നമ്മളാണല്ലോ അല്ലേ. ഓ എത്രണ, ഓ ഭാഗ്യം. അങ്ങനെ വഴിക്കുക, പുലിയാണെന്ന് ഞാൻ നോക്കൂല, വാലിൽ പിടിച്ച് കറക്കി വരാം, ആറ്റെറിയും ബ്ലഡി ഫൂൾ. വെറുതെ എൻ്റെ അടുത്ത് കളിക്കാൻ വരിക. നമ്മളവൻ പിടിക്കാൻ വന്നപ്പോൾ ആ ബേജാറിൽ വടി അവിടെ ഡ്രോപ്പ് ചെയ്തു, ആ കല്ല് അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോയി എടുക്കണം. പക്ഷേ വിഷയമല്ല, നമുക്കുണ്ടാ പേടി. നമുക്കിങ്ങനെ സ്പൈഡർമാനെ പോലെ വള്ളി തൂങ്ങിപ്പോകാൻ പറ്റുന്നിടത്തോളം കാലം ഒന്നും പേടിക്കാനില്ല. എടാ ഇബനെന്താ അവിടെ കാവലിരിക്കുന്നത്, എടാ പോടാ. പുലിയാണത്ര പുലി, എത്ര കിട്ടിയാലും മതിയാവില്ല അതിന്. പിന്നെ ഗൈസ്, കഴിഞ്ഞ കളി ഞാൻ ഇതിലുള്ള അനാക്കൊണ്ട അനാക്കൊണ്ട അല്ല എന്ന് പറഞ്ഞു. അല്ല സോറി, ഞാൻ ഉദ്ദേശിച്ചത് അനാക്കൊണ്ടല്ല ഇതിലുള്ളത് മലമ്പാമ്പാണ് എന്ന് ഞാൻ കഴിഞ്ഞ കളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള പ്രൂഫൊന്നും ഞാൻ കാണിച്ചില്ല, അതിനായത് ഏതെങ്കിലും കാണിച്ചറ. ഓക്കെ, ഇതാ അവിടെ നിന്ന് വെയിലത്ത് ഉണക്കാട്ട പോലെ കിടക്കുന്നുണ്ട്, അതിനെ പോയി പിടിക്കാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് ഉറങ്ങി രാവിലെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഇനി ലെസ്കോ, പോയി അനാക്കൊണ്ടനെ പിടിക്കുക. ഇതിലിപ്പോൾ മുതലിനെ എനിക്കൊരു പല്ലിൻ്റെ വിലയുള്ളെങ്കിൽ അനാക്കൊണ്ടനെ എനിക്കൊരു നാനൂളിൻ്റെ വിലയുള്ളോ? ഒക്കെ അത്രയുള്ളൂ. ഇന്നലെ ഞാനൊരു അനാക്കൊണ്ടനെ പിടിച്ച് അതിൻ്റെ മരത്തിൽ തൂങ്ങാനുള്ള വള്ളിയൊക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. യുനോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, ഓ ഏതാ ലൈറ്റിങ്ങിലേ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക, രാവിലെ 8 മണി ആയിട്ടുള്ളൂ. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ വെളിച്ചം വരുന്നത് കണ്ടാ, ബ്യൂട്ടിഫുൾ.
ആ മുകളിലത് ആ തത്തമ്മള് പറന്നു പോന്നേ, മനോഹരം. ഓക്കെ, ഇനിയൊരു സ്ഫിയർ വേണം. ഇത് പൊട്ടിക്കാൻ കഴിയില്ലേ? അല്ല, പിടിച്ചോ. ആ, പിടിച്ചില്ല. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഇതേനെ പോയിട്ട് പൊള്ളിക്കാം. ഓക്കെ, ഇനി പറിച്ചോ. അത്ര ഉള്ളു എൻ്റെ അടുത്ത കളി. ഇനി അത് സ്ട്രിപ്പ് ചെയ്യൂ. ആ, ഉഷാറന്നെ. ഒന്നുകൂടെ ഒന്നുകൂടെ പൊട്ടത്തരത്തിൻ്റെ കോര. ഓക്കെ, ആ വെരി ഗുഡ്. ഇനി ഒരു കല്ല് താങ്കോ. നമ്മൾ നേരത്തെ കൊന്ന മുതലിനൊക്കെ പുലി തിന്ന് തീർത്തോന്നാവോ? കുറച്ചെങ്കിലും ഇറച്ചി ബാക്കി വെച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്. ആ, അതാ പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പഴത്തേം വന്നു കാലൻ. ഇവിടെ പോടാ. ബാ ബാ ബാ, ഏരുണ്ടി മരത്തി കയറി വാ. വാ, പറ്റുമോ പറ്റുമോ, മരത്തി കയറി വരാൻ പറ്റുമോ? ഏ, ഒന്ന് തള്ളിയും പൊളിച്ച് മാനത്തോക്കി ഇങ്ങനെ നടന്നോ? പുലിയാണ് അത്ര പുലി. കുറച്ചെങ്കിലും ഉൾപ്പൊക്കെ വേണ്ടേ? എല്ലാത്തിനും കൊന്നിട്ടേ. പക്ഷേ ആ കല്ലും വടിയൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ കല്ലുകൊണ്ട് ഇവിടുന്ന് മണ്ടക്കൊരു ഏറേണ്ട കൊടുക്കായിരുന്നു. പക്ഷേ ഓക്കെ, നമുക്ക് ഏതായാലും ടോപ്പിൽ പോയാൽ ഇതിൻ്റെ, എന്നാലേ പേടി മാറൂ. ഓക്കെ, പോയവൻ ഇനിയിപ്പോൾ പോവില്ല. ഇതിൻ്റെ അടിയിൽ ചെറി കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ചേടോ, ഇവൻ്റെ കാര്യം ഉണ്ടല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. പോയി. ആ, അതെ അതെ, ഇവിടെ സാധനങ്ങളുണ്ട്, എടുത്തോ. ഇനി അത് സ്ട്രിപ്പ് ചെയ്. ഓക്കെ, ഇവിടെ ഒബ്സീഡിയനുണ്ട്, അതുകൊണ്ട് പെട്ടെന്നാവും. ഓക്കെ, ഒരു വടി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വേണം. ഒന്നുകൂടെ പറിച്ചോ. ഇനി അത് സ്ട്രിപ്പ് ചെയ്തോ. ആ, ഉഷാറിനെ. ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ. ഞാനിതിൽ വലിയ കാര്യങ്ങൾക്ക് പ്രോ ആവുന്നതിലൂടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ന്യൂബാവുന്നുണ്ടോ എന്നൊരു സംശയം അതുണ്ടല്ലേ. എന്താ പിന്നെ പറയണ്ട്, മണ്ടം തന്നെ. ഓക്കെ, ഇതിൽ കറക്റ്റാക്കും. ആ, അടിപൊളി. ഇനി ഇത് ഷാർപ്പൻ ചെയ്യണം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ വടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ചെറിയ സാപ്പിട്ടിട്ട് ഞാനുള്ളിൽ പിടിക്കാൻ പോവാ. തിന്നോ തിന്നോ, വേഗം വേഗം വേഗം, അല്ലെങ്കിൽ ഇപ്പം രാത്രിയാവും. ഇത് കുറേ കഴിച്ചാൽ ഇനി വയറിളകൊന്നും ആവും നേരത്തെ പോലെ. എന്ത് ഇടങ്ങേറത്? ഇനിയിപ്പോൾ നമ്മൾ പോയി വെള്ളം കുടിക്കണം. പക്ഷേ ഒരു മുതലെ 65 ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നു ഞാൻ. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലാന്ന് തോന്നുന്നു. വേഗം കുടിക്കും, വേഗം കുടിക്കും, വേഗം കുടിക്കും. സമയമില്ല സമയമില്ല സമയമില്ല. ക്യുക് ക്യുക് ക്യുക്. ഓക്കെ, മാറിയിട്ടുണ്ട്. ഇവൻ്റെ ഈ വയറിളക്കുണ്ടല്ലോ, വല്ലാത്ത ഇടങ്ങേറ. ആ ചെറിയ തിന്നാൽ മാത്രമുള്ള കുഴപ്പം തോന്നുന്നു. ഈ ഹോസ്റ്റലിൽ നിന്നാൽ കുഴപ്പമുണ്ടോ? ഇത് തിന്നാൽ വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് തിന്ന് നമുക്ക് വയറ് നിറയ്ക്കാം. ഓക്കെ, മതി 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 മതി, ഇത്രയൊക്കെ തിന്നാൽ മതി. ഒരുപാടായാലും പ്രശ്നമാണ്. ഇനി ആ രണ്ട് വടി എടുത്തോ. ഓക്കെ, ഇതുണ്ടല്ലേ. ഇനി നമുക്ക് ആരും പേടിക്കാനില്ല. എവിടെ? ഞാനുള്ള അവിടെ. ഈ സംഭവം അതൊരു മലമ്പാമ്പാണെങ്കിലും നമ്മളതിന് അനക്കൊണ്ടെന്നേ പറയുള്ളൂ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും മലമ്പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അനക്കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. അതുണ്ടല്ലേ. വട ബട ബട ബട. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ആ, ബാ ബാ ബാ. ഓക്കെ, ചടിക്കോ. ഓ മണ്ടൻ, നമ്മളതിനൊന്നും കാട്ടിയില്ല അല്ലേ. നമ്മൾ അങ്ങോട്ട് മാറി. ഇനിയിപ്പോൾ വടി കൊണ്ട് കുത്തി നോക്കാം. ആ, പിടിച്ച്. ഇത് കണ്ടില്ലേ, അത്ര ഉള്ളോ. കില്ലഡ് ആൻ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ. അടിപൊളി, അത്രയുള്ളോ, അത്രയുള്ളോ പരിപാടി. എൻ്റെ ആ മുഖത്തത്തെ ആ ഗൗരവം കണ്ടില്ലേ നിങ്ങൾ? അതുകൊണ്ട് ആരെ പേടിക്കാതിരിക്ക. ഏതാ, ഞാൻ അതിനെ ശരിക്കും ഒന്നുമില്ലേ. ഞാൻ തമാശക്ക് വരെ തള്ളി വിട്ടാണ്. നോക്കുമ്പോൾ ശരിക്കും കൊല്ലാൻ കഴിയേ. ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാ. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ, ഇത് ആഫ്രിക്കൻ റോക്ക് പൈത്തണാണ്. പക്ഷേ ഇത് ആമസോൺ കാർഡാണ്. ആമസോണിലുള്ള ആഫ്രിക്കൻ റോക്ക് പൈത്തണോ? എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല? പക്ഷെ എന്നാലും ഓക്കെ, അടിപൊളി, ഉഷാർ. ഏതായാലും ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. മണത്തോ ഒക്കെയാണ്, മണത്തോ മണത്തോ മണത്തോ. ഓക്കെ, എന്താ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ കാർക്കസ്. ഈ കാർക്കസ് എന്താ സാധനം? ഈ ഇറച്ചിൻ്റെ വല്ല സയൻറ്റിഫിക് പേരാണോ? ഇനിയിപ്പോൾ നമുക്കൊരു കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ കശാപ്പാക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്താ കൊല്ലണ്ടേന്നറിയോ? ആ സേബർ ടൂത്ത് പന്നിനെ. അതിനോട് കൊന്നതിനെ സമാധാനമായി, സമാധാനത്തിലൊന്ന് ഉറങ്ങാം. ഓക്കെ, ഇവിടെ ഉണ്ടോ കല്ലുണ്ടോ? ഇതെന്താ? ഇതെന്താ സാധനം? ഇതെന്താ? ഓ, ഒച്ച്. അത് ശരി, ഇവിടെ ഒച്ചൊക്കെ ഉണ്ടോ? അടിപൊളി ന്യൂ ഫുഡ് ഡിസ്കവറി. ഇത് ഫുഡാണോ? തിന്നാൻ കഴിയോ? ആയിഷ്, ഒരു ഇതില്ലാണ്ട് തിന്ന് നോക്ക്, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഉഷാറന്നെ. അഡാപ്റ്റബിൾ മെറ്റബോളിസം കംപ്ലീറ്റഡ്. ആയിക്കോട്ടെ, അപ്പോൾ പുതിയൊരു കാര്യം മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഇവിടെ എവിടെയും കല്ലുണ്ടോ നോക്കട്ടെ. ഇതെന്താ? ഓക്കെ, ഓ ഇതെന്താ സാധനം? ക്യൂ ഇൻസ്പെക്ട്. ഓ ഇതൊക്കെ, അത് ശരി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഇതൊന്നും ചെയ്യാണ്ടൊക്കെ നടക്കുന്നത്. ഏഷ്. ഓക്കെ, ഇതെന്താ? ന്യൂ ഗ്യാതറിംഗ് സ്പോട്ട് ഡിസ്കവറി, ലിഫ്റ്റബിൾ റോക്ക്. ഓക്കെ, ഇത് നമുക്ക് പൊളിക്കാൻ കഴിയുമോ? ഓക്കെ, വടി പൊട്ടിയോ? എടോ, ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ. ആ, അതാ ലിഫ്റ്റിംഗ്. ഡിസ്കവർഡ് ന്യൂ ടൂൾ യൂസ്. പൊട്ടിക്കോ. ഓക്കെ, ഞാൻ പോയി ലിഫ്റ്റ് ചെയ്. ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളത് നോക്കണമല്ലോ. വലിയ നിധി ഉണ്ടെങ്കിലോ. ഓക്കെ,
ഇതിന് കറക്റ്റ് ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ ഗ്രാബ്. ഇതെന്താ കല്ലോ? കഷ്ടപ്പെട്ട ഒരു പാറ പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്ലുകൾ. ഇതാണിപ്പോൾ ഏഷ്. ഇനിയിപ്പോൾ ഇത് വല്ല സ്പെഷ്യൽ വല്ല കല്ലുകളാണോ? അല്ല, അത് സാധാ വന്നവൻ. ബാ 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 ബാ, എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ഇതുകൊണ്ട് കുത്തിയണ്ട് കയറ്റാം അണ്ണാക്കിൽ. ആ പോ പോ, ഓടി 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 ഓടറാ. വേണ്ടില്ലേ, മൂട്ടിൽ കുത്തും കിട്ടിയിട്ട് പോകുന്നണ്ടില്ലേ ബ്ലോഡി ഫൂൾ. അത്ര ഉള്ളോ? പക്ഷേ രണ്ട് വടി ഉണ്ടായിരുന്നു, നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ കുത്തിക്കൊല്ലായിരുന്നു. ഓക്കെ, ഇനി ഏതായിരുന്നാലും നമുക്ക് ഇതിനൊന്ന് കശാപ്പാക്കാം. ഓക്കെ, അടിച്ചോ അടിച്ചോ. ഇത് അടിക്കാൻ നമ്മൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളതിനെ അടിച്ചടിച്ച് പാർട്സ് പാർട്സ് ആക്കിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ അതിൻ്റെ കോടലൊക്കെ കാണുന്നത്, ഞാൻ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കട്ടെ. ഓ, ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ഇനി നമുക്ക് അതിൻ്റെ ഇറച്ചിണ്ട് എടുക്കാം അല്ലേ. ഇനി ഇറച്ചി എടുത്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. പാമ്പിറച്ചി ഏഷ്. ഓക്കെ, ന്യൂ ഫുഡ് ഡിസ്കവറി. എന്താ? ഒവി പാരസ് മീറ്റ്. ഓക്കെ, തിന്നോക്ക്. എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അത് ചോരയൊക്കെ പോകുന്നേ. മതി മതി, ഒരുപാട് ഇന്നതിനെ വയറിളക്കം പിടിക്കും നേരത്തത് പോലെ. ഓക്കെ യെസ്, വീണ്ടും രാത്രി ആയിട്ടുണ്ട്. ഇല്ലെന്തോ, ഒരു ദിവസം രണ്ട് രാത്രികളുണ്ടോ? വെറുതെ വെറുതെ രാത്രിയാവുന്ന. ഓക്കെ, ഇനി ഏതായാലും നമുക്ക് മരത്തിൽ കയറി കടന്നുറങ്ങാം, അതാ സേഫ്. ഓക്കെ, ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ യെസ്, രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു വഴിപോക്കം കുരങ്ങനുണ്ട്, അതിനെ പോയിട്ടൊന്ന് വളക്കാൻ പറ്റുമോ നോക്കാം. ഹലോ ഹലോ മാഡം, ഹലോ മാഡം ആണോ സാറാണോ? സാറാണ്, എന്നാൽ പോയി പണി നോക്കി നോക്കാം. ഓ മഴ മഴ മഴ. ഓ, നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. സോറി സോറി, സഹായിക്കാം. എന്താ കുഴപ്പം? ഓ, ഇതിൻ്റെ കൈ ഒടിവാണെന്ന് തോന്നുന്നു. കൈ ഒടിവാണെങ്കിൽ നമ്മൾ എന്താട്ടണ്ടേ, ഹോസ്റ്റലിൽ പറിച്ചു കൊടുക്കണം. ഹോസ്റ്റലിൽ ഇപ്പോൾ താഴെയൊടിയിലുണ്ടാവും. അതിനു മുമ്പ് ഈ കമ്പൊന്ന് പറിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ എന്താ മഴയൊന്നും പെയ്യുന്നില്ല, പക്ഷെ തണുക്കുന്നു. ആ അതാ പെയ്യാൻ തുടങ്ങി, പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് താഴ്ന്നൊന്ന് ഹോസ്റ്റലിൽ പറിച്ചു കൊടുക്കാം. ഹൊയ് ഹൊയ് ഹൊയ്, എവിടെ തീ? എവിടെയോ തീ. ഹൊയ് ഹൊയ്, എവിടെ തീ? ആ ഇവിടെ മറ്റേ തണുപ്പ് മാറാനുള്ള സാധനം ഉണ്ടോ? ഓ, തണുപ്പ് മാറാനുള്ള അല്ല അവിടെ, നമ്മളിപ്പോൾ തണുത്ത് മരിക്കും. എവിടെ 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 എവിടെ? ആ അതാ അതാ അതാ, അവിടെ കാണുന്നുണ്ട്. ഓക്കെ, പറിച്ചോ തിന്നോ. ഇത് എന്ത് ചെടിയാന്നാവോലെ, ഇതൊക്കെ ശരിക്കുണ്ടോന്നാവും ഇങ്ങനത്തെ ചെടികളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഏതായിരുന്നാലും വയറും ഫുള്ളായിട്ടുണ്ട്, തണുപ്പും മാറിയിട്ടുണ്ട്, മഴയും നിന്നോ. എടാ ഇതെന്താ, ഇത് ആൾക്കാരെ പറ്റിയൊക്കെ വെറുതെ, നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നിട്ട് ഇത് പറിച്ചു നിന്നപ്പോൾ ഇത് മഴ നിൽക്കുക. ഷേടോ, വെറും പറ്റിപ്പോ തന്നെ. ഇനിയിപ്പോൾ ഏതായിരുന്നാലും ആ ഹോസ്റ്റലിൽ പറിച്ചിട്ട് മറ്റവനെ കൊണ്ട് കൊടുക്കുക. ഇനി കഴിഞ്ഞ കളിത്തവനെ പോലെ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി പണി നോക്കാൻ പറയും. അല്ലാതെ കൂടുതൽ ഒലിപ്പിക്കാനൊന്നും നമ്മൾ നിൽക്കില്ല. എവിടെ വൻ? ആ അതാ അതാ അതാ, ഐ ആം കമ്മിങ്. എന്നാ മോനെ പിടിച്ചോ, കഴിക്ക് കഴിക്ക് കഴിക്ക്. ഓ കഴിച്ചു. ഏയ്, ഇത്ര ഉള്ള പരിപാടി, എന്നിട്ടാണ് മറ്റവൻ ഇത്ര ഡിമാൻഡ് കാണിച്ച്. ഇനിയിപ്പോൾ എന്താ, അനലൈസോ? ടൂവ് പേരുട്ടോ എത്ര വട്ടെന്നേ? അത് ശരി. അപ്പം എന്താ ഇപ്പം നമ്മുടെ ക്ലാനിൽ ചേർന്നോ? എന്താ നമ്മുടെ പിന്നാലെ വരുമോ? ഓ, അതാ ഒരു തത്തമ്മ വന്നേ. ഓ, അതാ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ തള്ളിയിട്ട് കൊന്നാലോ? വേണ്ട വേണ്ട, പാവല്ലേ ചാട്. ഓ, അതിന് ഇപ്പോഴും ഒരു രണ്ടലുണ്ടെന്ന് തോന്നുന്നു, മൊത്തം മാറിയിട്ടില്ല. അപ്പം കുറച്ചുകൂടെ ഹോസ്റ്റലിൽ പറിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് വേറെയും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആരവിടെ? ഓ അതാ അതാ അതാ, അവിടെ വേറെയുണ്ട്. അപ്പോൾ അതിനോട് പോയിട്ട് നമുക്ക് ഇണക്കാം. ആദ്യം ഇതിൻ്റെ ഇതൊക്കെ മാറ്റട്ടെ. ബാ, എവിടെ അവൻ? അതെ, പതുക്കെ ഇറങ്ങി വരുന്നേ. എൻ്റെ പോലെ പ്രോ അല്ല എന്ന് തോന്നുന്നു അവൻ. ഓടിവാ ഓടിവാ. എവിടെ? ഹലോ ഹലോ. എടാ ഇപ്പം ഞൊണ്ടി ഞൊണ്ടി ഇവിടെ എത്തുമ്പോഴത്തേ നാളെ ആവും തോന്നുന്നു. വേറെ അറിയും മൈ ബായ്. ഓ അതാ അവിടെ ഒരു സേബർ ടൂത്ത് അതിൻ്റെ അടിയിൽ കടന്ന് കളിക്കണേ. മാറി. ഓക്കെ അതാ 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 അതാ, ഇത് മറ്റേ സേബർ ടൂത്ത് തന്നെ നമ്മൾ. അതാ അതിന് പിടിച്ചു ഓനോ. നിൽക്ക് 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 നിൽക്ക്, എടാ വിടറാ, എൻ്റെ ചെക്കനെ വിടറാ. പോ. ഓക്കെ, കുത്തി കയറ്റിയിട്ടുണ്ടേ. ഓടി 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 ഓടി. അത്ര ഉള്ളു അത്ര ഉള്ളു. എന്താ മോനെ, എന്താ പ്രശ്നം? ഓ മൊത്തം പ്രശ്നം, മൊത്തം പ്രശ്ന ബ്ലീഡിങ്, എല്ലുപൊട്ടൽ. ആ ഇപ്പോൾ ഇപ്പം വടിയാവും തോന്നുന്നു. ഇപ്പോൾ തൽക്കാലം ഈ ഹോസ്റ്റലിലേക്ക്. ഓക്കെ, എല്ലുപൊട്ടൽ മാറിയില്ലേ? ഓക്കെ, എല്ലുപൊട്ടൽ മാറി. ഇനി ബ്ലീഡിങ്ങിനുള്ള മരുന്ന് വേണമല്ലേ? അതിപ്പോൾ ശരിയാക്കി തരാം. അതെനിക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം. ആദ്യം നമ്മളൊരു കല്ലെടുക്കുക. ഓക്കെ, ആ കല്ലെടുത്തു. എന്നിട്ട് വേറൊരു കല്ലൂടെ എടുക്കുക. എന്നിട്ട് ഈ രണ്ട് കല്ലൂടെ അടിക്കുക. അപ്പം നമുക്കൊരു ഗ്രൈൻഡർ പോലൊരു സാധനം കിട്ടും. ഗ്രൈൻഡർ പോലൊരു സാധനമല്ല, ഗ്രൈൻഡർ തന്നെ, കല്ലുകൊണ്ടുള്ള ഒരു ഗ്രൈൻഡർ. ഓക്കെ, ഇതാ കിട്ടി, കല്ല് ഗ്രൈൻഡർ. ഇതുണ്ടല്ലേ, ഇതാണ് സംഭവം. ഇനിയിപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഹോസ്റ്റലിൽ പറിക്കുക. എവിടെ ഹോസ്റ്റലിലൂടെ? ആ അതാ ഒരു ഹോസ്റ്റലിൽ പറിച്ചിട്ട് ആദ്യം ആ ഹോസ്റ്റലൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, സ്ട്രിപ്പ് ചെയ്തെടുത്തു.
എന്നിട്ട് ഈ കല്ലുകൊണ്ട് ചതക്കുക. ഇതുണ്ടല്ലേ, ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേസ്റ്റ് പോലത്തെ ഒരു സാധനം കിട്ടും. എന്നിട്ട് ഇതുകൊണ്ട് അവന് കൊടുത്തതിനാൽ ബ്ലീഡിങ് മാറേണ്ടതാണ്. ഇതാണ് ബ്ലീഡിങ് മാറാനുള്ള മരുന്ന്. ഏതാലേ, ചില സമയത്ത് എൻ്റെ കളി കാണുമ്പോൾ ഞാനേ ഞെട്ടലുണ്ട്. അത്ര ഒരു നിമിഷമാണ് ഇതൊക്കെ. ഓക്കെ, ഇതാ പിടിച്ചോ, ഗീവ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. എന്തപ്പം മേത്തേക്കാത്ത? ഓക്കെ, നമുക്ക് ഉപനായിട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയുമോ? ഒന്ന് നോക്കട്ടെ. ഓ, സ്വിച്ച് ചെയ്യാൻ കഴിയും, സ്വിച്ച് ചെയ്യാൻ കഴിയും. നമ്മൾ ഓൾറെഡി അവനെ ടീമാക്കിയതാണല്ലോ അല്ലേ. ഓക്കെ, ഇപ്പം കയ്യിൽ സാധനം ഉണ്ടോ? ആ, കയ്യിൽ ആ പേസ്റ്റ് ഉണ്ട്. ഓ, നമ്മൾ കല്ലാണേ കൊടുത്തത്. സോറി അണ്ണാ, ഈ മണ്ടൻ ചെക്കൻ കല്ലാ തന്നത്. പേസ്റ്റ് മറ്റേ കയ്യിൽ വെച്ചു. അവനായിട്ട് തന്നെ ഒന്ന് സ്വിച്ച് ആവട്ടെ. ഓക്കെ, പേസ്റ്റ് ഈ കയ്യിലില്ലേ. ഓക്കെ, ട്രേഡ് ഐറ്റം. ഓ, ട്രേഡ് ഐറ്റം അല്ലേ. ഓക്കെ, ആ അതെ, മേത്തേക്കുന്നു, മേത്തേക്കുന്നു. പറഞ്ഞില്ലേ, ഞാനും വിചാരിച്ചു. ഓക്കെ, അവൻ്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഓക്കെ, മൊത്തം മാറി. ഇനി വല്ല മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചു നോട്ടാ, അതാണ് നല്ലത്. ഇനിയിപ്പോൾ മറ്റേ കുരങ്ങനെ എവിടെ, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ഓ, തത്തമ്മ ഇവിടെ. ആ, അതാ, ഐ ആം കമ്മിങ് മൈ ബോയ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അണ്ണനെത്തി. സ്പൈഡർമാൻ, സ്പൈഡർമാൻ എവിടെ? ആ, അതാ, കുറച്ചുകൂടുണ്ട്. ആ, അതാ നിൽക്കുന്നത്, അതാ നിൽക്കുന്നത്. എന്താ അവൻ്റെ പ്രശ്നം? എന്താ? ഓക്കെ, അവന് വിശപ്പാണെന്ന് തോന്നുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, എന്ത് കൊടുത്താലും തിന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പൈനാപ്പിൾ ഇല്ലേ, ആ നമുക്ക് ഈ പൈനാപ്പിൾ കൊടുത്തു നോക്കാം. മരത്തിൽ കഴിക്കുന്ന പൈനാപ്പിൾ അല്ല. മറ്റവനെവിടെ? ഹലോ സുഗുണ, എവിടെ? ആ, അതാ, ബാ ബാ ബാ. ഓ, നമുക്കും വിശക്കുന്നുണ്ടാ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, പൈനാപ്പിൾ ആദ്യം നമ്മൾ തിന്നാ, എന്നിട്ട് മതി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഓ, നമ്മൾ തിന്ന, അവനും തിന്നില്ലേ. ഓക്കെ, തിന്നോ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഒന്നുകൂടെ പറിക്ക്. ആ, പറിച്ചോ. ഇനി നമുക്ക് അവനെ കൊണ്ടി കൊടുക്ക. എന്നാ മാനെ, പിടിച്ചോ, ഗീവ്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ, അതാ, തിന്നിന്ന്. ഓക്കെ, റെഡി അല്ലേ? ഓ, ഇതൊരു ഫീമെയിലാണ്. അപ്പോൾ ഒരു മെയിലും കിട്ടി, ഒരു ഫീമെയിലും കിട്ടി പുതിയത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ പറഞ്ഞ നമ്മുടെ ക്ലാനിലെ ആൾക്കാരെ എണ്ണം കൂടി. അപ്പം നമുക്ക് മിക്കവാറും അടുത്ത വീഡിയോയിലൂടെ എവല്യൂഷൻ ചെയ്യാൻ പറ്റും. എൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് അറിയോ? എത്രയും വേഗം ആഫ്രിക്കയിലെത്തണം. ആഫ്രിക്കയിൽ മറ്റേ ആഫ്രിക്കൻ ആനകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അതിൻ്റെയൊക്കെ മേത്തേറി സവാരി നടത്താൻ പറ്റിയാലോ? അത് അടിപൊളിയാവൂലേ. അതിനെ ടൈം ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഊ, അത് പൊളിക്കുമല്ലേ. പിന്നെ ആഫ്രിക്കയിൽ കുറേ കുറേ മൃഗങ്ങളുണ്ട്, സീബ്ര അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ എത്തുന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ആഫ്രിക്കയാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എവല്യൂഷൻ സ്റ്റേജ് എന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ ആമസോണിലല്ലേ തുടങ്ങിയത്, ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ആഫ്രിക്കയിലെത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യനാവോന്നറിയില്ല. ഏതായാലും നമ്മൾ രണ്ട് കാലിൽ നടക്കാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എത്തണം. അതിന് മുമ്പ് ഇത്തിരി ഒന്ന് വെള്ളം കുടിക്കട്ടെ. തള്ളി തള്ളി ദാഹിക്കാൻ തുടങ്ങി. ഓക്കെ, കുടിച്ചോ. ഇവിടെ മറ്റവന്മാരെവിടെ? ഹലോ, എവിടെ പോയോ, പണങ്ങിപ്പോയോ? ഓക്കെ, രാത്രി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കിടന്നുറങ്ങി രാവിലെ ആക്കാം. രാത്രി എന്താ കളിക്കാത്തതെന്ന് ചോദിച്ചാൽ രാത്രി മൊത്തം ഇരുട്ട, ഒന്നും കാണൂല. പിന്നെ രാത്രി വെളിച്ചുണ്ടാവും വേണ്ട എന്ന് ചോദിക്കുന്നവരോട് അതും ശരിയാണ്. പക്ഷെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് കളിക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു സുഖമല്ല. ഇതിൽ രാവിലെ തന്നെ മരയ്ക്കൊന്നും കാണുന്നില്ല, പിന്നെ രാത്രിയോടെ ആയിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിവിടെ ഒരു പായ വിരിച്ച് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്. ഓ, ഇതെന്താ നീർന്ന? ഓ, അതാരാ, ആരാ ഉറക്കത്തിൽ? ഓ, ഇതുണ്ടല്ലേ, ഈ ആനയാണ് ഞാൻ പറഞ്ഞത് ആഫ്രിക്കയിൽ ഉണ്ടാവുന്നത്. ഇതിനൊക്കെ ഒന്ന് കാണണം ആന. പിന്നെ അത് കണ്ടില്ലേ, റെയിനോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഓ, രാവിലെ 9 മണിയായി. നമ്മൾ കുറച്ചധികം കിടന്നുറങ്ങി. സ്വപ്നം കണ്ടങ്ങനെ കിടന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കിടന്നുറങ്ങിയത് അവിടെയും എണീറ്റത് ഇവിടെയാണല്ലോ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, മറ്റേ പല്ലമ്പുലി ഇല്ലേ, പല്ല, അവൻ നമ്മളെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് പോയി. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താണെന്നറിയോ? നമ്മൾ ഇതിലുള്ള മൃഗങ്ങളെ ഏകദേശം എല്ലാത്തിനും കണ്ടു, ഒന്നിനൊഴുകെ. അത് മൃഗമല്ല, ഒരു പക്ഷി, അതായത് ഒരു പരുന്ത് ഉണ്ട് ഇതിൽ, വലിയൊരു പരുന്ത്. പരുന്തെന്ന് പറയുമ്പോൾ ചില്ലറക്കാരനാണെന്ന് വിചാരിക്കേണ്ട, വലിയൊരു സംഭവമാണത്. അപ്പോൾ അതിനൊന്ന് നമ്മൾ പിടിക്കണം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. കാര്യം നമ്മളിതിൽ ബാക്കിയുള്ള എല്ലാത്തിനും പിടിച്ചു, സേബർ ടൂത്തിനൊഴികെ. സേബർ ടൂത്തിനെ നമ്മൾ പിടിച്ചില്ലെങ്കിലും അതിന് നമ്മൾ മൂട്ടിൽ 2-3 കമ്പ് കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി ആ പരുന്തിനെ പിടിക്കലാണ്. പിന്നെ നിലത്ത് വേണം ആ ഉൽക്ക പോയെന്ന് ചെക്ക് ചെയ്യണം. അത് രണ്ടുമാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. ഓക്കെ, ഇതൊന്ന് വലിച്ചു പൊട്ടിക്കൂ. ഓക്കെ, ഇനി അടുത്തത് കല്ല്. ഓക്കെ, കല്ലെടുത്തോ, പൊട്ടിച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കാം ഒരു സേഫ്റ്റിക്ക്. വലിയ പരുന്തൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു ഊ, എടാ ഇവൻ എവിടെ നിന്നപ്പോ, പോടാ. ഓക്കെ, ആ വടി മൂർച്ച ഉണ്ടായിരുന്നില്ല. ഈ മൂർച്ചുള്ള വടി ഇരിക്കട്ടെ. നീ വാ, നീ വാ. അതെ, പോയി 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 പോയി. എന്തി പറ്റിയോ മോനുസേ?
ആ ബ്ലീഡിങ് ബ്ലീഡിങ്. ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് വെയിറ്റേ. ഓക്കെ, അത് ചാവുന്നതിന് മുമ്പ് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പം 2 സ്ഫിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് ബ്ലീഡിങ് മാറാനുള്ള എന്തി കൊണ്ടേ കൊടുക്കണം. അതിന് മറ്റേ കപ്പ് ഓഫ് ഫൈബർ കൊടുത്താൽ മതി, മറ്റേ പേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നില്ല. മറ്റേ കപ്പ് ഓഫ് ഫൈബർ എടുത്ത് മേത്തി വെച്ചാലും ബ്ലീഡിങ് മാറും. അതിപ്പോൾ എവിടെ ഉള്ളത് നോക്കട്ടെ. വട്ട് ഈസ് ദാറ്റ്? ആ അതന്നെ തന്നെ തന്നെ തന്നെ, തേങ്ങ പോലുള്ളൊരു സാധനമാണ്. എങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തുക? ഓക്കെ, ഈ വഴി പോയി നോക്കാം. പിടിച്ചോ പിടിച്ചോ സ്പൈഡർമാൻ. ഓ, ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പൊ ചെറിയ കുത്തി നിലത്ത് വീണേനെ, അതിനെ ശരിക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഓക്കെ, ഈ മരത്തിൽ എല്ലാ സാധനമുള്ളേ. ആ പിടിച്ചോ. ഓക്കെ, എവിടെ? ആ അതാ ഇതല്ലേ. ഓക്കെ, നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിലത്തി ആടാ. എന്നാ പിടിച്ചോ, ഇത് മേത്തേച്ച് അടങ്ങി ഒരു ഭാഗത്ത് നിന്നോ. ബ്ലഡി ഫൂൾ. ഓക്കെ ഗൈസ്, അവൻ്റെ സൂക്ക് കിടക്കനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പരിന്തിനെ പിടിക്കാൻ പോവാ. ലെറ്റ്സ് ഗോ. അതിന് നമ്മൾ ആദ്യം അതിൻ്റെ കൂടെ എവിടെയാണ് നോക്കണം. ഈ മരത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും അതിൻ്റെ കൂടുണ്ടാവും. അതെവിടെയാണ് നമ്മൾ നോക്കണം. എവിടെ? ഓക്കെ, ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാം. മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നോക്കി നോക്കാം. അതാണോ? അല്ല, അത് മറ്റേ കപ്പോക്ക് തേങ്ങ. ഇവിടെ എവിടെയാണ് ഞാൻ നേരത്തെ? ആ അതാ ഈ മരത്തിൽ തന്നെ ആയിരുന്നു അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. ആ കൂടിൻ്റെ അവിടെ പോയി നിന്നാൽ മതി. പാടാ. ഓക്കെ, ഇതാണ് ആ കൂട്. നമ്മൾ ഇതുവരെ ഈ കൂട്ടിലൊന്നും കയറിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ്. ഓക്കെ, ഒന്ന് കയറി നോക്കാം. മുട്ടുണ്ടോ ഇല്ല? ഓ, മുട്ടുണ്ടല്ലേ. ഐ ശരി, മുട്ടെടുത്ത് തിന്നാൻ കഴിയുമോ? അത് അടിപൊളി. ഓക്കെ, ഇപ്പം ഏത് നിമിഷം വരും. ഓക്കെ, ശബ്ദം കേൾക്കുന്നുണ്ട്. എവിടെ? ഹലോ. ആ അതാ പോ. ഓ, വടി പൊട്ടി. ഇതിങ്ങനെ വരുള്ളൂ, എനിക്കറിയാം. ഒന്നുകൂടെ അറ്റാക്ക് ചെയ്യാൻ വരും. എവിടെ? ഹലോ ബൈ. പോയോ? ഷേ, പോയെന്ന് തോന്നുന്നു. നമുക്ക് ഈ മുട്ടെടുത്ത് നോക്കിയാലോ, മുട്ടെടുക്കാൻ കഴിയുമോ? ഓ, മുട്ടെടുക്കാനും കഴിയില്ലേ. ഇതിപ്പോൾ മണത്ത് നോക്കിയാൽ മണക്കുന്ന നേരം കൊണ്ടാവും വരുമോ? ഇല്ല, മണത്തോക്ക. എന്താ അതേ? ഓക്കെ, ന്യൂ ഫുഡ് ഡിസ്കവറി, ബെയ്റ്റ്ലർ ഈഗിളേക്ക്. ഇനിയിപ്പോൾ തിന്നാൻ പറ്റുമോന്നാവോ? ആ പറ്റില്ലേ. ഓ, അതെവിടെ? ഓ, വയറിളക്കം പിടിച്ചു. ഉഷാറായി. ഈ ഇറച്ചി മുട്ടയൊക്കെ തിന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറിളക്കം പിടിക്കുന്നുണ്ട്. ഓക്കെ, താഴെ പോയിട്ട് പെട്ടെന്നൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പം എന്തെങ്ങനെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നു ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത പുലിൻ്റെ മാന്തലുള്ള നിൽക്കുകയാണ്. അടുത്ത വടി 1 സ്ഫിയർ ഇവിടെ ഉണ്ടാക്കണം. ഓക്കെ, ഓ, മഴ പെയ്യുന്നുണ്ട്. നമുക്ക് അവസാനം ഇപ്പം നമ്മുടെ ഭാഗ്യമൊക്കെ പോയെന്ന് തോന്നുന്നു. ഓക്കെ, എന്താ മറ്റവും കരയുന്ന? ആ എടാ, ഈ ചെറുക്കനെ കൊണ്ടൊരു ശല്യമായല്ലോ ഇപ്പോൾ. വാടാ, കുത്തിയണ്ട് കൊന്നിട്ട് ഞാൻ അടങ്ങുന്നുള്ളോ. പോ ചത്ത. ഇല്ല, അത് പോന്ന്. ബാ, 1 സ്ഫിയറോടെ കുത്തി കയറ്റിയാൽ മതി. ചാവ്. വാടാ എടാ, എന്നെ പോ. ഓക്കെ, ചത്ത. ഓ, ഇല്ല, 5 സ്ഫിയർ കുത്തി കയറ്റി, എന്നിട്ടും ചാവുന്നില്ല അത്. വല്ലാത്തൊരു നായന്നെ. എടാ, ഇങ്ങനെ അടി വാങ്ങി ഇങ്ങനെ നടന്നോ? ഈ സേബർ ടൂത്തിനെ നമുക്ക് പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര സ്ഫിയറായിനെ കുത്തി കയറ്റിയത്? ഓക്കെ, ഇനി നമുക്ക് ആ വീണ ഉൽക്കയുടെ ഒന്ന് പോയി നോക്കിയിട്ട് ഈ കളിയാണ്ട് അവസാനിപ്പിക്കാം. ചാടിക്കോ, പിടിച്ചോ. ഹൊയ് 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 ഹൊയ്. ഓക്കെ, എവിടെ എന്താ സാധനം? ഓ, ഉൽക്കയാണ് അത്ര ഉൽക്ക. ഞാൻ വലിയ എന്തോ സംഭവം എന്നൊക്കെ ആദ്യം വിചാരിച്ചത്. ഓക്കെ, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണേ. എന്താ അതെ? ഓക്കെ, എന്താ? ഏ, ഇത്രയുള്ളോ? കഴിഞ്ഞോ? ദ സ്വാം മെട്രോയിഡ് സൈറ്റ്. ഓ, അതാ മറ്റവനതാ വരുന്നത്. ഞൊണ്ടി വരുന്നുണ്ട്. പാടാ പുല്ലോടെ ഞാൻ നിന്നെ. ഓക്കെ, ചത്ത. ഓ, കുന്ന്. അല്ല പിന്നെ. അതെനിക്കിഷ്ടായി. എത്ര സ്ഫിയറായിന് കുത്തിക്കയറ്റിയത്? ഏകദേശം ഒരു 8-10 സ്ഫിയറെങ്കിലും കുത്തിക്കയറ്റിയിട്ടുണ്ടാവും. എന്തായാലും അവസാനം ചത്തല്ലോ, അത് മതി. നമുക്ക് എന്തായാലും ഇൻസ്പെക്ട് ചെയ്യാം. ഗ്രോയിങ് ന്യൂറോൺ, ഒംനിവോർ. നമുക്ക് കുറേ ന്യൂറോൺ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ നമുക്കിനി അവിടെ പോയിട്ട് മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ബേസിൽ പോയിട്ട് മറ്റേ ആ കിടക്കുന്ന സംഭവം വേണം. ഓക്കെ, ഇതെന്താ? ഗോൾഡൻ മച്ച എന്താ സംഭവം? എന്താ കാർക്കസ്? ഈ കാർക്കസ് മാത്രം എല്ലാറ്റിൻ്റെ അവസാനം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അവസാനം ഒരു ഹാപ്പി എൻഡിങ് ആയില്ലേ. പിന്നെ കൊന്നപ്പോൾ എവിടെ നിന്നില്ലാത്തൊരു സന്തോഷം. ഏഷ്, എൻ്റെ പല്ല് കണ്ടില്ലേ, പല്ല്. ഓക്കെ, സോ ഏതായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.